വനിതാ സ്വയം പ്രതിരോധ പരിശീലനം കാടാമ്പുഴ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. കാടാമ്പുഴ ASI സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം നമ്മളെ കഴുത്ത് എന്ത് ചെയ്യാം, സേഫ് ആക്കുക. മുന്നോട്ട് ഒരിക്കലും വലിയരുത്, തമാശക്കാണെങ്കിലും പുറകുന്ന് വലിച്ചാൽ നമ്മൾ മുന്നോട്ട് ആയാതെ ജസ്റ്റ് എന്ത് ചെയ്യാം, തല പിന്നിലേക്കാണ് ആക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഭാഗം ഉരുങ്ങി പോകും. ഞാൻ എന്താ ചെയ്തെന്നറിയാം, പിടിക്കുകയാണോ? അല്ല, ഞാൻ ഈ കൈയോണ്ട് ഇയാളുടെ കൈ അങ്ങോട്ട് തള്ളുന്നുണ്ട്. ഈ പിടിച്ച ഭാഗം എന്റെ അടുത്തേക്ക് ആർക്കാ വേദന ഉണ്ടാവുക? അങ്ങോട്ട് കൊണ്ട് വലിച്ചാല് ഞാനിപ്പോ പിടിച്ചു കഴിഞ്ഞാൽ അത് എവിടേക്കാ വരിക? നേരെ എന്റെ മോ. അപ്പൊ ഞാന് ഇതുകൊണ്ട് അങ്ങോട്ട് തള്ളുന്നതിനോടൊപ്പം ഇതുകൊണ്ട് വലിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ആവുമ്പോ സ്വാഭാവികമായിട്ടും ഇയാളുടെ അല്ല അവിടേക്ക് നമുക്ക് ഇയാളുടെ കഴുത്ത് നമ്മള് നേരെ ഉണ്ടല്ലേ. അപ്പൊ ഇയാളെ ഇങ്ങനെ കിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇയാളെ മുഖൊക്കെ അവിടെ ഉണ്ട്, കണ്ണിലേക്ക് കുത്താല്ലേ, അല്ലെങ്കിൽ മൂക്കിലിടിക്കുക അല്ലെ, അല്ലെങ്കിൽ ഒറ്റ തല്ല നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് പിന്നെ അവിടെ നിക്കണോ അല്ലെ. അപ്പൊ ഒഴിച്ചൊഴിഞ്ഞി ഒഴിക്കാൻ തരണോന്നൊക്കെ ചോദിക്കണോ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു ഓടി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. ആശാ വർക്കർമാരും ട്രോമോ കെയർ വാളണ്ടിയേഴ്സും സ്റ്റുഡൻസും മലപ്പുറം ജില്ലാ സെൽഫ് ഡിഫൻസ് ട്രെയിനേഴ്സും കാടാമ്പുഴ പോലീസും സംയുക്തമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഞാൻ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാം, ബസ്സിലുള്ള എല്ലാവർക്കും കേൾക്കാം. പക്ഷെ ഇയാള് നാണം മറിയാത്ത ഒരാളായിരുന്നു. ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇയാൾ തന്നെയാണ് എന്നെ തോണ്ടിയത്. എന്താ ചെയ്ത, ഇയാളുടെ നെഞ്ചിൻ കൂടെ നമ്മളെ ഭാഗത്തുണ്ട് അല്ലെ, നമ്മളെ കൈ ചുരുട്ടി റീഡി എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കും. ഇയാളിങ്ങനെ കുനിഞ്ഞു വരും അല്ലെ, ഡ്രോയിങ് ഭാഗത്താണ് കൈ ചുരുട്ടി. ചടങ്ങിൽ ലതിക KG, അസ്മാബി സിവിൽ പോലീസ് ഓഫീസർ, എടവണ സുബീന കുറ്റിപ്പുറം, വീണ വാര്യത്ത് കാടാമ്പുഴ, ബിനി നിലമ്പൂർ തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സത്യത്തിൽ കള്ളനാണോ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണോ ശ്രദ്ധിക്കേണ്ടത്? കള്ളൻ ഭയങ്കര പിടിച്ചാണ്, കാരണം നമ്മള് ATM കാണിച്ചെടുത്ത് ബാഗിൽ വെച്ച കള്ളനറിയോ, നമുക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റാ ബാഗ് നോക്കി പൊട്ടിച്ചോണ്ടേ ആരാണ് കഴിവുള്ളത്? കള്ളൻ തന്നെയാണ്. കാരണം നമുക്ക് നമ്മളെ 10,000 ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ കള്ളൻ കുറ്റമുണ്ട് കാര്യമുണ്ടോ? അപ്പൊ ബാഗ് ഇടുന്ന സമയത്ത് നമ്മള് ബാഗില് കാശുമായിട്ടാണ് പോണതെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കാം? എന്റെ ബാഗില് കാശുണ്ടെന്ന് ഒരു ബോധം ആർക്കാണ് വേണ്ടത്? എനിക്കാണ് വേണ്ടത് അല്ലെ. നമ്മള് ചിലപ്പോ അവിടുന്ന് കൊണ്ടൊക്കെ കടം വാങ്ങി നമ്മളുടെ കുട്ടിയുടെ എന്താണ് ചോറുണ്ട് കെട്ടാന് അരഞ്ഞാണോ വാങ്ങിയോ പോവുള്ളൂ അല്ലെ. പക്ഷെ അത് കറക്റ്റ് ആർക്കറിയാം? കള്ളനറിയാം. അത് ആർക്കേ അറിയാത്തുള്ളൂ, നമുക്കേ ബോധം ചെയ്യാത്തുള്ളൂ. അപ്പൊ ഈ കാശുമായിട്ടൊക്കെ പോണ സമയത്ത് നിങ്ങളെ ബാഗ് എന്ത് ചെയ്യാം, ഒന്ന് സേഫ് ആയിട്ട്. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ. പോരെ, ഓ മതി, കൊടുക്കുന്ന പൈസക്കേ മോദലുണ്ട്. എല്ലാ കാര്യത്തിലും ഉമ്മ ഓക്കെയാണ്, പക്ഷെ സ്വർണം എടുക്കുന്ന കാര്യത്തില് ഉമ്മക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കോ? പിന്നല്ലാതെ. നീ അവിടെ ഉണ്ടെങ്കില് എനിക്കുണ്ടോ ടെൻഷൻ? എന്നാലും സ്വർണം നിങ്ങള് ധൈര്യമായിട്ട് പോന്നോളി. മൂല്യങ്ങളേറെയുണ്ട് പല ബന്ധങ്ങൾക്കും, സ്കൈ ഗോൾഡ് പോലെ. സ്കൈ ഗോൾഡ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.